രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ പച്ചക്കൊടി പൊക്കി ലീഗ്, വീണ്ടും അടിവാങ്ങി ലീഗ്. ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തയാണിത്. അടിച്ചത് ഇടത് പ്രവർത്തകരൊന്നുമല്ല, വണ്ടൂരിൽ ഇങ്ങനെ പച്ചക്കൊടിയുടെ പേരിൽ ഏറ്റുമുട്ടിയത് MSFഉം KC പ്രവർത്തകരും തന്നെയാണ്. ഇടതുമുന്നണിക്ക് മുന്നിലൊരു പ്രധാന ഘടകകക്ഷി INL, അവരുടേതും പച്ചക്കൊടി തന്നെയാണ്. അവരത് ഇടതുമുന്നണിയുടെ പ്രചരണ യോഗങ്ങളിൽ, പ്രകടനങ്ങളിലൊക്കെ അന്നുമിന്നും അഭിമാനപൂർവ്വം ഉയർത്തി തന്നെ പിടിക്കും. ആ പച്ചക്കൊടി കാണുമ്പോൾ ആവേശമാണ് ഇടത് പ്രവർത്തകർക്കും. കാരണം ചെങ്കൊടിക്കൊപ്പം അവർക്കത് മതേതര പച്ചക്കൊടിയാണ്. പക്ഷേ ആ പച്ചക്കൊടി മുസ്ലിം ലീഗുകാർ പിടിച്ചാൽ പൊക്കിക്കാട്ടിയാൽ അപ്പോൾ അടിയാണ്. പച്ചക്കൊടി കണ്ടാൽ അപ്പോൾ അടിപറ്റിക്കുന്ന രീതിയൊന്നും ഇടത് പാർട്ടികൾക്കില്ല. അടി വീഴുക UDF ക്യാമ്പിൽ നിന്ന് തന്നെയാണ്, കിട്ടിയതും അവിടെ നിന്ന് തന്നെയാണ്. അതും KSUവിലെ കൊച്ചു പിള്ളേരാണ് അടിച്ചത്. ഇനി പറയാൻ പറ്റില്ല പാവം ലീഗുകാരെന്ന്. പലതവണ അവരോട് പറഞ്ഞതാണ് കോൺഗ്രസ് നേതാക്കൾ പച്ചക്കൊടിയും കൊണ്ട് വരരുതെന്ന്, പച്ചവേഷം അണിയരുതെന്ന്. പച്ച എന്ന നിറമെങ്ങാനും രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ കട്ടിപ്പോകരുതെന്ന്. രാഹുലിനും SPGക്കും വരെ ഇപ്പോൾ പച്ച ഒരു നികൃഷ്ട നിറമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുവരെ ലീഗുകാർ പച്ചയുമായി പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇങ്ങനെ നാടൻ കെട്ടി നിൽക്കുന്ന ലീഗുകാരുടെ വോട്ട് മാത്രം കൃത്യമായി കോൺഗ്രസ്സുകാർക്ക് വേണം. UDF എന്ന ചിക്കൻ കറിയിലെ കറിവേപ്പില മാത്രമാണ് ലീഗ്. ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാൻ പതാകയാണെന്ന RSSന്റെ ഉത്തരേന്ത്യയിലെ ആക്ഷേപം കോൺഗ്രസ്സുകാർ ശരിവെക്കുന്നുവെന്നാണ് UDF യോഗങ്ങളിലെ കൊടി വിലക്ക് വ്യക്തമാക്കുന്നത്. അഭിമാനമായ ഹരിത പതാക മലപ്പുറത്തടക്കം പിടിക്കാനാകാത്ത നാണക്കേട് സഹിച്ച് കോൺഗ്രസിനെ വോട്ട് തേടി നടക്കുന്നതിലുള്ള ആമർഷവും ആത്മരോഷവും ലീഗ് പ്രവർത്തകർ സമൂഹ മാധ്യമ ചർച്ചകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ലീഗ് വോട്ട് ഹാലാൽ കൊടി ഹറാമെന്ന ദുരവസ്ഥ ആത്മാഭിമാനം പണയപ്പെടുത്തുന്നതാണെന്ന സങ്കടവും അവർ പങ്കുവയ്ക്കുന്നു. ലീഗ് നേതൃത്വമാകട്ടെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കൊടി വിലക്കിൽ പ്രതികരിക്കില്ല എന്ന നിലപാടിലാണ്. ഖാദിം മില്ലത്ത് ഇസ്മയിൽ സാഹിബ് മുതൽ KM സീതി സാഹിബ്, അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പാണക്കട് പൂക്കോയ തങ്ങൾ, ബി പോക്കർ സാഹിബ്, CH മുഹമ്മദ് കോയ തുടങ്ങിയ മഹാ നേതാക്കൾ കൈമാറിയ അഭിമാന കൊടി എന്നാണ് ലീഗുകാർ ഈ ഹരിത പതാകയെ വാഴ്ത്താറ്. കോൺഗ്രസിനത് നികൃഷ്ടവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, ആ ക്ഷീണം മാറിയ ശേഷം ഇനി അടുത്തത് കോൺഗ്രസ് UDF നേതൃയോഗത്തിൽ ആവശ്യപ്പെടാനൊരുങ്ങുന്നത് മുസ്ലിം ലീഗിൻ്റെ ആ പേര് മാറ്റണമെന്നാണ്. മുസ്ലിം എന്ന അഭിമാന പദം ഇനി മതേതര ലീഗെന്നോ കേരള ലീഗെന്നോ ഒക്കെ ആക്കണം. കാരണം രാഹുൽ ഗാന്ധിക്ക് അതിഷ്ടമല്ല. ആ പേര് ഹസനും സതീശനും ചേർന്ന് തീരുമാനിക്കും പുതിയ പേര്. അത് മുന്നണിയിൽ അവതരിപ്പിക്കും. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ലീഗ് പറയും, ഞങ്ങൾ വെറും ലീഗായി തന്നെ പെരുമാറിക്കൊള്ളാം, ഇവിടെ തന്നെ കഴിഞ്ഞോളാമെന്ന്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ്സുകാരെ കാരണം അത്ര കണ്ട് ഗതികേടിലായ മുസ്ലിം ലീഗ് ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ മണ്ടയ്ക്ക് കയറിയാണ്. അവിടെയും അവർക്ക് BJP പേടിയാണ്. അതുകൊണ്ട് അവർ ചെന്ന് കയറുക നേരെ LDF സ്ഥാനാർത്ഥികളുടെ മണ്ടയ്ക്കാണ്. അതും നേരെ മുന്നിൽ ചെന്ന് നിൽക്കില്ല, സുരക്ഷിതമായി സൈബർ ഇടങ്ങളോടെയുള്ള ആക്രമണമാണ് ഇപ്പോൾ അവർക്ക് പ്രിയം. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രിയങ്ക ഗാന്ധിയുടെ വേദിയിലും ലീഗിന് പച്ചക്കൊടിക്ക് വിലക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പരിപാടിയിലും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കടുത്ത വിലക്കാണ് നമ്മൾ കണ്ടത്. പരിപാടിയിലേക്ക് പ്രവേശന പാസ് പോലും പാവം ലീഗുകാർക്ക് നൽകിയില്ല. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറിയേട് നടന്ന പ്രിയങ്കയുടെ പൊതുയോഗത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഈ അവഗണന നാണക്കേട് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പേരുകൾ എടുത്തു തന്നെ പറയാം. ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗവും കയ്പമംഗലം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറുമായ KM ഷാനിർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ്, ട്രഷറർ TK ഉബൈദു, ഇവർക്കാണ് കോൺഗ്രസ്സുകാർ പ്രവേശന പാസ് നിഷേധിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുവദിച്ച പാസ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് തടയുകയായിരുന്നു. ഇതിനെതിരെ വേദിക്ക് പുറത്ത് ഈ നേതാക്കൾ പ്രതിഷേധിച്ച് ഒടുവിൽ ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ ഫോണിൽ വിളിച്ചിടപെട്ടാണ് അവരെ പിന്തിരിപ്പിച്ചത്. ഇതുപോലെ തന്നെ വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ കൊടിയെ ചൊല്ലി കയ്യങ്കളി നടന്നിരുന്നു. അത് UDFന് ഏറെ നാണക്കേടുമായി. MSF KC പ്രവർത്തകർ തമ്മിലാണ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ ഏറ്റുമുട്ടിയത്. വെള്ളിയാഴ്ച രാത്രി UDF വണ്ടൂരിൽ സംഘടിപ്പിച്ച കോൺക്ലേവിനിടെയാണ് സംഭവം. പരിപാടിക്ക് ശേഷം നടന്ന സംഗീത നിശയിൽ, വെറും സംഗീത നിശയിൽ, ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ പച്ചക്കൊടി വീശിയതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. കോൺഗ്രസ് നേതൃത്വം KSUക്കാരോട് പറഞ്ഞിരുന്നു ഒന്ന് കണ്ണുവച്ചോണേന്ന്. അപ്പോൾ തന്നെ അടിയും വീണു. പിന്നീട് മുതിർന്ന നേതാക്കളെത്തി നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. ലീഗിൻ്റെ കൊടിയോടുള്ള കോൺഗ്രസിൻ്റെ വിരോധം ലീഗ് അണികളിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ തന്നെ. കഴിഞ്ഞ ദിവസം കരുവാരക്കുണ്ടിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിലും ലീഗുകാർ പങ്കെടുത്തില്ല. കാരണം കൊടിയില്ലാതെ പുറത്തിറങ്ങാൻ ലീഗുകാർക്ക് ഒരു ആത്മാഭിമാന കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ലീഗിൻ്റെ പച്ചക്കൊടി
ഇപ്പോൾ യു ഡി എഫിനുള്ളിൽ കിടന്ന് പുകയുകയാണ്. ലീഗുകാർ ഒന്ന് പുറത്തേക്ക് നോക്കണം. എൽ ഡി എഫിനുള്ളിലുമുണ്ട് ഐ എൻ എല്ലിൻ്റെ പച്ചക്കൊടി. അതിന് യാതൊരു കുഴപ്പവുമില്ല. അതിന് കിട്ടേണ്ട പ്രാതിനിധ്യം, അർഹമായ സാന്നിധ്യം, പ്രാതിനിധ്യം ഇതൊക്കെയുണ്ട് ആ പച്ചക്കൊടിക്ക്. അപ്പോൾ പ്രശ്നം പച്ചക്കൊടിയല്ല, പ്രശ്നം മുന്നണിയാണ്. നിങ്ങൾ നിൽക്കുന്ന യു ഡി എഫ് മുന്നണി തന്നെയാണ് ലീഗുകാരെ നിങ്ങളുടെ കൊടിക്കുള്ള പ്രശ്നവും.